മെയ് 16 വിശുദ്ധ ജോൺ നെപ്പുംസിയൻ. കുംഭസാര രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലി കഴിച്ച മഹാവിശുദ്ധനായ വിശുദ്ധ ജോൺ നെപ്പുംസിയാനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. AD 1330 ബൊഹീമിയയിലെ നെപ്പൊമക് എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ജനിച്ചത്. ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ ലഭിച്ച ശിശുവിനെ വിശ്വാസത്തിൽ വളർത്തുവാൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധാലുക്കളായിരുന്നു. ജോൺ വളരെ സൗഭാഗ്യപ്രദമായ സാഹചര്യങ്ങളിൽ വളർന്നു വന്നു. അദ്ദേഹത്തിൽ പ്രകടമായിരുന്ന സദ്ഗുണങ്ങൾ അവനെ സകലരുടെയും പ്രിയപ്പെട്ടവനാക്കി. അൾത്താര ബാലനായിരുന്ന ജോൺ തനിക്കും ഒരു കാലത്ത് അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നതിനും ദിവ്യബലി അർപ്പിക്കുന്നതിനും ഇടയാവണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. വൈദികനായ ജോൺ തൻ്റെ ജീവിതം പരിപൂർണമായ ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിലും അറിവില്ലാത്തവർക്ക് ഉപദേശം നൽകുന്നതിലും പീഡിതരെ ആശ്വസിപ്പിക്കുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. വിശുദ്ധൻ്റെ പ്രസംഗങ്ങൾ വളരെ പ്രശസ്തമായിരുന്നു. അദ്ദേഹത്തെ ശ്രവിക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഓടിക്കൂടി. ഈ അവസരത്തിലാണ് നോമ്പുകാല പ്രസംഗത്തിനായി ജോണിനെ വെൻസ്ലാവോസ് ചക്രവർത്തി തൻ്റെ അരമനയിലേക്ക് ക്ഷണിച്ചത്. വിശുദ്ധൻ്റെ പ്രസംഗത്തിൽ സന്തുഷ്ടനായ ചക്രവർത്തി അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനവും ചാൻസലർ സ്ഥാനവും നൽകാൻ തീരുമാനിച്ചു. പക്ഷേ വിശുദ്ധൻ അതെല്ലാം സ്നേഹപൂർവ്വം നിരസിച്ചു. ദരിദ്ര സേവനത്തിന് ഈ സ്ഥാനങ്ങൾ പ്രതിബന്ധം ആവുമെന്നതിനാലാണ് വിശുദ്ധൻ ഇപ്രകാരം പ്രവർത്തിച്ചത്. ജോണിൻ്റെ ജീവിത വിശുദ്ധിയും പാണ്ഡിത്യവും മനസ്സിലാക്കിയ രാജ്ഞി അദ്ദേഹത്തെ തൻ്റെ കുംഭസാരക്കാരനായി തിരഞ്ഞെടുത്തു. കൂടാതെ കൊട്ടാരത്തിൽ നിന്നും ഭിക്ഷ നൽകുന്നതിൻ്റെ മേൽനോട്ടവും രാജ്ഞി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഒരു ചക്രവർത്തി എന്ന ഉന്നത സ്ഥാനത്തിന് തെല്ലും അനുയോജ്യമല്ലാത്ത വിധം ദുഷ്ടനും തന്നിഷ്ടക്കാരനുമായിരുന്നു വെൻസ്ലാവോസ് ചക്രവർത്തി. അദ്ദേഹം തൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നുവെങ്കിലും രാജ്ഞിയുടെ വിശുദ്ധ ജീവിതത്തോടുള്ള താല്പര്യം രാജാവ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. രാജ്ഞി രാജാവിൻ്റെ അനാശാസ്യമായ പല നടപടികളിലും വളരെയധികം ദുഃഖിച്ചിരുന്നു. വിശുദ്ധൻ്റെ സതുപദേശങ്ങളിൽ പ്രേരിതയായ രാജ്ഞി ദയാപൂർവകമായ പെരുമാറ്റം കൊണ്ടും വിനയാന്വിതമായ ഉപദേശങ്ങൾ കൊണ്ടും ഭർത്താവിനെ സുകൃത ജീവിതത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാജ്ഞിയുടെ ഈ ശ്രമങ്ങളെല്ലാം ചക്രവർത്തിയെ കൂടുതൽ കോപിഷ്ടനാക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ ഭാര്യയെക്കുറിച്ച് ചില സംശയങ്ങളും കടന്നുകൂടി. രാജ്ഞിയുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയണമെന്ന് ശാഠ്യം പിടിച്ച ചക്രവർത്തി രാജ്ഞിയുടെ കുംഭസാര രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ജോണിനോട് ആവശ്യപ്പെട്ടു. ആവശ്യം നിരസിച്ച വിശുദ്ധനെ പലവിധ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയനാക്കി. പക്ഷേ വിശുദ്ധൻ തൻ്റെ തീരുമാനത്തിൽ അചഞ്ചലനായിരുന്നു. ഇതിൽ കോപാകുലനായി തീർന്ന ചക്രവർത്തി വിശുദ്ധനെ ഇരുട്ടിൻ്റെ മറവിൽ പുഴയിലെറിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ടു. 1383 May 18 രാത്രിയിൽ പടയാളികൾ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് മോൾഡാവു നദിയിലേക്ക് എറിഞ്ഞു. വിശുദ്ധൻ്റെ മരണം ആരും അറിയരുതെന്നായിരുന്നു ചക്രവർത്തിയുടെ ആഗ്രഹം. പക്ഷേ ദൈവതിരുമനസ്സ് മറിച്ചായിരുന്നു. നദിയിൽ കൂടി ഒഴുകിയ വിശുദ്ധൻ്റെ ശരീരത്തിന് ചുറ്റും ജലനിരപ്പിൽ വലിയൊരു പ്രകാശം കാണപ്പെട്ടു. അതുകണ്ട നഗരവാസികൾ ഓടിക്കൂടി. അവർ വിശുദ്ധൻ്റെ മൃതദേഹം ബഹുമാനപൂർവ്വം സംസ്കരിച്ചു. മരിച്ച 300 ശേഷം വിശുദ്ധൻ്റെ മൃതശരീരം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് സജീവനായ ഒരു മനുഷ്യൻ്റേത് എന്ന പോലെ കാണപ്പെട്ടു.